എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ റംബുട്ടാന്റെ തൈ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ. അപ്പൊ അത് നന്നായിട്ട് വളരാനും നന്നായിട്ട് കായ്ക്കാനൊക്കെ എങ്ങനെയാണ് നടണ്ടേന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ റംബുട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് റംബുട്ടാൻ. അപ്പൊ ഇന്ന് ഞാൻ നടാൻ പോണേന്ന് വെച്ചാൽ കെ ജി ടെൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത് 1 കിലോ 10 എണ്ണം മതി 1 കിലോ ആകാനായിട്ട്. അപ്പൊ അത് നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ നമുക്കിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ നല്ല നഴ്സറികളിൽ നിന്ന് വേണം ഇത് മേടിക്കാനായിട്ട്, നമുക്ക് വിശ്വാസമുള്ള നഴ്സറികളിൽ നിന്ന് വേണം മേടിക്കാനായിട്ട്. നമ്മൾ വെക്കുമ്പോൾ നല്ല തൈ തന്നെ വേണം വെക്കാനായിട്ട്. നല്ല നമ്മുടെ കാലാവസ്ഥയിലൊക്കെ നന്നായിട്ട് വളരണ ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാനായിട്ട്. ഏത് പ്രദേശത്ത് ഏത് ഇതിലും വളരേണ്ടതാണ്. നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ടെറസിലും ഡ്രമ്മിലൊക്കെ റംബൂട്ടാന്റെ തൈ വെക്കാട്ടെ. സ്ഥലമുള്ളവർക്ക് താഴെ തന്നെ വെക്കണതാണ് നല്ലത്. നമ്മ കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം റംബൂട്ടാന്റെ തൈ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ്ട്ടെ നമ്മ നടാൻ പോണ റംബൂട്ടാന്റെ തൈ. അപ്പൊ ഇത് കണ്ടില്ല, KG 10 എന്ന് പറയണ റംബൂട്ടാന്റെ തൈയാണിത്. ഇത് 1 കിലോ. അപ്പൊ 10 കായ ഉണ്ടെങ്കിൽ 1 കിലോ ഉണ്ടാവും. നല്ല കുരുവൊക്കെ കുറവായിരിക്കുള്ളൂ. അതിന്റെ ഫ്ലഷ് ഒക്കെ ഭയങ്കര കൂടിയ നല്ലൊരു വെറൈറ്റിയാണിത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നഴ്സറികളിൽ നിന്ന് വേണം നമ്മ തൈ തിരഞ്ഞെടുക്കാൻ. കാരണം നമ്മ തൈയൊക്കെ വെക്കുമ്പോ നമ്മ കുറേ നാള് വേണം ഒന്നത് കായ്ക്കാൻ തന്നെ. അപ്പൊ നമ്മ വെക്കണ സാധനങ്ങൾ എപ്പോഴും നല്ല തൈക്കളായിരിക്കണം. ഇത് കണ്ട ബഡ് ചെയ്തതിൽ നിന്നിട്ട് വന്ന ശാഖ നല്ല ഗ്രോത്തുള്ള ഇതൊക്കെ നോക്കി വേണം നമ്മ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മ വെക്കുമ്പോ അത്യാവശ്യം നല്ല തൈ തന്നെ വേണം മേടിക്കാനായിട്ട്. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മ തിരഞ്ഞെടുക്കാനായിട്ട് നടേണ്ടത്. അപ്പൊ നമുക്ക് കണ്ട ഇവിടെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തന്നെയാണ്. രണ്ടടി താഴ്ചയുള്ള കുഴി എടുത്തിട്ടുണ്ട്. ഇനി നമ്മ ഇതിലേക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഏത് ഫ്രൂട്ടും നടാൻ പറ്റിയ ഒരു ടൈമാണ് ട്ടാ. എന്നുവെച്ചാല് മഴ വന്നേക്ക് മുമ്പ് വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ചീച്ചില് രോഗങ്ങളും ഫംഗസൊക്കെ വരാൻ സാധ്യത കുറവാണ്. നനച്ച് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ നമ്മ എല്ലാ ദിവസവും നനക്കണം. പിന്നെ വെയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓല എന്തെങ്കിലും വെച്ച് കൊടുക്കുക രണ്ട് സൈഡിലും. എന്നാൽ കൂടി നമുക്ക് ഇപ്പോഴാണ് നടാൻ പറ്റിയ ഒരു ടൈം. അപ്പൊ നമുക്ക് ഇതിന്റെ തൈ നടാം. ഇപ്പൊ കുമ്മായൊക്കെ ഇട്ട് നിർത്തിയ സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി, ചാണകപ്പൊടി 1-5 കിലോ എങ്കിലും ചാണകപ്പൊടിയൊക്കെ ഇട്ടിടണം കേട്ടോ. വെല്ലുപൊടി, ചാണകപ്പൊടി, മണ്ണിർ കമ്പോസ്റ്റ്, ആട്ടിൻകാഷ്ട, ഏതെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പൊ വെച്ചൂർ പശുവിന്റെ ചാണകപ്പൊടിയാണ് ഇപ്പൊ നമ്മൾ ഇട്ടേക്കണത്. നമുക്ക് വേപ്പുമിണ്ണാക്ക് ഇടാം. വേപ്പുമിണ്ണാക്കൊക്കെ എപ്പോഴും ഇടണത് നമുക്ക് നല്ലതാണ് ട്ടാ. കാരണം കീടങ്ങളുടെ ശല്യങ്ങൾ കുറയാനും ഫംഗസ് രോഗങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാനൊക്കെ വേപ്പുമിണ്ണാക്ക് നല്ലതാണ്. നമുക്ക് കുറച്ച് മഞ്ഞൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ട്ടാ. കുറച്ച് മേൽമണ്ണ് നമുക്ക് ഇട്ടുകൊടുക്ക ഇതിലേക്ക്. കാരണം വളത്തിന്റെ മുകളിൽ നേരിട്ട് നമുക്ക് വെച്ചുകൊടുക്കണ്ട. കുറച്ച് മേൽമണ്ണ് നമുക്ക് ഇട്ടുകൊടുക്ക. എന്നിട്ട് റംബൂട്ടാന്റെ തൈ കണ്ട. ഇപ്പൊ ഈ ബഡ് മുകളിൽ വന്ന രൂപത്തിൽ വേണോട്ടെ നമ്മ നടാനായിട്ട്. ഇതിന്റെ ഇങ്ങോട്ടേക്ക് മണ്ണ് ഒരു കാരണവശാലും വരരുത്. നമുക്ക് കവർ ഇങ്ങനെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ നമുക്ക് കവർ ഇങ്ങനെ ഇളക്കി കളയാം. കണ്ട നന്നായിട്ട് വേരൊക്കെ വന്നു തുടങ്ങിയ നല്ല തൈയാണിട്ടിത്. ഇത് പയ്യെ കവർ എടുത്ത് കളയാ. എന്നിട്ട് അത് പയ്യെ വെച്ചുകൊടുക്കണ്ട. വെച്ചുകൊടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക. എന്നിട്ട് നമുക്ക് ഈ ചുവന്ന മണ്ണ്, നമുക്ക് ഇതിന്റെ ചുറ്റിലും ചുവന്ന മണ്ണിടാം. അപ്പൊ ഞങ്ങളുടെ ഇവിടെയൊക്കെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൂഴി മണ്ണ് പോലത്തെ മണ്ണാണല്ലോ. നമുക്ക് ചുവന്ന മണ്ണിട്ട് കൊടുക്കാം ചുറ്റും.
ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുക. നമുക്ക് നമ്മുടെ സാധാ നമ്മുടെ മേൽമണ്ണ് തന്നെ ഇട്ട് കൊടുത്തേക്ക. ഇപ്പൊ റംബൂട്ടാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ, കുറഞ്ഞ സ്ഥലം ഇല്ലാത്തവർക്കും വരെ ഒരു റംബൂട്ടാനൊക്കെ വെച്ചു പിടിപ്പിക്കാം. കാരണം നമ്മ കുരുവായി മുളപ്പിച്ച തൈയൊന്നും നടേതട്ടോ, അത് വർഷങ്ങൾ കാത്തിരുന്ന് പിന്നെ അത് ചിലപ്പോൾ ആഞ്ചെടി ആയിരിക്കും, കായ്ക്കൂല. നമ്മൾ എപ്പോഴും നമ്മ ഇതേപോലെ ബഡ് ചെയ്ത തൈയൊക്കെ മേടിച്ച് വെക്കലാണ് നല്ലത്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വർഷം തുടങ്ങി കായ്ക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ തൈയൊക്കെന്ന് വെച്ചാൽ രണ്ട് വർഷം കഴിയുമ്പോ തുടങ്ങി കായ്ച്ച് തുടങ്ങും. നമ്മ വളങ്ങളൊക്കെ നന്നായിട്ട് കൊടുക്ക, വേനൽക്കാലത്ത് നമുക്ക് നനച്ചു കൊടുക്കുക. ഇപ്പൊ ഈ തൈയൊക്കെ നമുക്ക് ഡെയിലി നനക്കണം, അല്ല എങ്കില് നമുക്ക് ഇപ്പം വലിയ മരമായ ശേഷം വല്ല ആഴ്ചയെ 3 ദിവസമൊക്കെ നമുക്ക് നനച്ചു കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്ക. അപ്പൊ ഇപ്പൊ റംബൂട്ടാനൊക്കെ പൂ ഇടണ ടൈമാണ്, ഈ സീസണിലാണ് റംബൂട്ടാൻ പൂ ഇടണത്. അങ്ങടെ വേറെ നമ്മ 2 വർഷത്തിന് മുമ്പ് റംബൂട്ടാനൊക്കെ ഇപ്പൊ പൂവിട്ട് കായായി നിപ്പുണ്ട്. അല്ല ഇതേപോലെ നട്ടുകൊടുക്കും, മണ്ണിട്ട് കൊടുക്ക. മണ്ണിട്ട് നമ്മൾ ഇനി ഒരു കമ്പൊക്കെ വെച്ച് നമ്മ കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് നനച്ചുകൊടുക്കാം. നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. നമ്മ വളമൊക്കെ ഇട്ടേക്കണതാണ്. അപ്പൊ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കിനി ഒരു കമ്പ് വെച്ച് കെട്ടാം. കാരണം ഇതിങ്ങനെ കാറ്റത്തെ കൊടിയെ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പിടിച്ചൊക്കെ ഒടിയെ പിള്ളേരൊക്കെ വന്നൊക്കെ പിടിച്ച, അപ്പൊ നമ്മ എപ്പോഴും ഇത് കമ്പ് വെച്ച് കെട്ടണം നല്ലതാണ്. അപ്പൊ എന്ന് വെച്ചാല് കാറ്റത്തൊന്നും ഒടിയേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ല ചൂടുള്ള ടൈമാണല്ലോ, നമുക്കിപ്പൊ നേരിട്ട് ഇത് വെയിലടിക്കാണ്ടിരിക്കാൻ ഇതേപോലെ ഒരു ഓല വെച്ച് കൊടുക്ക. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ നമുക്ക് ഓല മാറ്റാം കേട്ടാ. ഇപ്പൊ ശക്തിയായ വെയിലൊക്കെ പട്ടാണ്ടിരിക്കാനായിട്ട് ഈ ഓലയും ഇങ്ങനെ വെച്ചുകൊടുക്ക. നമുക്ക് 4 വർഷവും ഈ ഓല ഇതേപോലെ വെച്ചുകൊടുക്ക. അപ്പൊ ഇതൊക്കെ ചെയ്ത് കണ്ട ഇതേപോലെ ഇനിയിപ്പോ കണ്ട പുതിയ കൂമ്പ് വന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് വലുതായിക്കോളൂ. പിന്നെ നമുക്ക് 1 ആഴ്ച കഴിയുമ്പോ നമുക്ക് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലയമ്മലും തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഫംഗസ് രോഗങ്ങളും എല്ലാനും കുറവായിരിക്കുള്ളൂ. ഫംഗസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്, അപ്പൊ അതൊക്കെ ഇല്ലാണ്ടാവും. അത് നമ്മൾ എപ്പോഴും 1-2 ആഴ്ചയിലൊരിക്കലും സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ്. ഇതിപ്പോ 2 വർഷം മുമ്പ് നട്ട റംബൂട്ടാന്റെ തൈയാണ്. ഇതിപ്പോ എന്റെ 10 സെന്റിലെ ഫ്രൂട്ടിന്റെ തോട്ടത്തിൽ വെച്ചിട്ടുള്ളതാണ്. കണ്ട കഴിഞ്ഞ വർഷം തന്നെ ഇതിൽ കായ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വർഷവും കണ്ട കായ ഉണ്ടായിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ തന്നെ പൂവുണ്ടായി കണ്ട, നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അപ്പൊ റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്, പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാവണ ഒരു മരമുണ്ട റംബൂട്ടാൻ. ഇത് വേറൊരു റംബൂട്ടാന്റെ തൈയാണ് കേട്ടോ. ഇതും കണ്ട ചെറിയ ഒരു തൈയാണ്, അതുപോലെയാണ് ഈ കായ്ച്ചേക്കണ കണ്ട. അപ്പൊ റംബൂട്ടാൻ കണ്ട നമുക്ക് നന്നായിട്ട് തന്നെ കായ്ക്കണ ഒരു പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കണ്ട ചെറിയ ഒരു തൈയാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 വെറൈറ്റി ഒന്നിച്ച് ഒരു മരത്തുമ്പോൾ ബഡ് ചെയ്തേക്കണ എന്നോണ്ട് ഇത്. അപ്പൊ റംബൂട്ടാൻ തൈ നടണതൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ തൈയൊക്കെ നടാ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നഴ്സറികളിൽ തന്നെ മേടിക്കുക. നല്ലത് ഏതാണ്, ഇപ്പൊ ബഡിന്റെ മുകളിലുള്ള ആ ശിഖരം, നല്ല ഗ്രോത്തുള്ള ശിഖരം നോക്കി മേടിക്കണം. പിന്നെ നമ്മ ഇതേപോലെയൊക്കെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാ. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെയാലും നടാ കേട്ടാ. അപ്പൊ സ്ഥലം ഇല്ലാന്ന് വിചാരിച്ചാലും നടാണ്ടിരിക്കണ്ട. നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ.
എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ നമ്മ 3 പ്രാവശ്യം വർഷത്തിൽ വളം കൊടുക്കുക. സ്യൂഡോമോണസ് 2 ആഴ്ചയിൽ ഒരിക്കൽ നമ്മ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇലയമലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ കായുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ പ്രൂൺ ചെയ്ത് കൊടുക്കൽ അത്യാവശ്യമാണ്. പ്രൂൺ ചെയ്താലാണ് പുതിയ ശിഖരങ്ങൾ വന്ന് അടുത്ത വർഷം നന്നായിട്ട് കായ്ക്കുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരേ സ്റ്റേജിലുള്ള വീഡിയോ ഞാൻ ഓരോ ഘട്ടത്തിലും വീഡിയോ ചെയ്യണതായിരിക്കും. അപ്പൊ എല്ലാവരും റംബുട്ടാനൊക്കെ ഓരോന്ന് മേടിച്ചു വെക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.